മാടായി പൂരക്കടവത്ത് വോട്ട് തേടി സ്ഥാനാർത്ഥികളും. കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ മാസ്റ്ററും എം എൽ അശ്വിനിയും അതിരാവിലെ തന്നെ പൂരോത്സവ നഗരിയിലെത്തി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് എം പിയും കാസർഗോഡ് പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രാവിലെ 8 മണിയോടെ വടുകുന്ത ശിവക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു. തുടർന്ന് പൂരക്കടവത്തെത്തി വോട്ടഭ്യർത്ഥന നടത്തി. കാസർഗോഡ് എം പിയായി മത്സരിക്കാൻ എത്തിയപ്പോഴാണ് ആദ്യമായി മാടായിക്കാവ് പൂരോത്സവത്തിന് എത്തിയത്. പിന്നീട് എല്ലാ വർഷവും പൂരോത്സവത്തിൽ എത്താറുണ്ടെന്നും ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എനിക്ക് ഈശ്വരാനുഗ്രഹമുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാം കഴിഞ്ഞ തവണ 40,438 വോട്ട് ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം ഇരട്ടിക്കുമെന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ വരുന്ന ജനങ്ങൾ മൊത്തം പറയുന്നത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ജനങ്ങൾ എനിക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമാണ് എന്റെ ആത്മവീര്യം. അതുകൊണ്ട് ഞാൻ ആത്മനിർവൃതിയിലാണ്. എനിക്ക് ഈശ്വരൻ വിശ്വാസം ഉള്ളെടുത്തു നോക്കാലും എനിക്കൊരു ഭയവുമില്ല എന്നുള്ളതാണ് സത്യം. അതിരാവിലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പൂരോത്സവ നഗരിയിൽ എത്തിച്ചേർന്നിരുന്നു. എൽ ഡി എഫ് നേതാക്കളായ താവം ബാലകൃഷ്ണൻ, സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ്, എം വിജിൻ എം എൽ എ, കെ പത്മനാഭൻ, വി വിനോദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. 3.5 പതിറ്റാണ്ട് എൽ ഡി എഫ് നേതാക്കൾ വിജയിച്ച മണ്ണാണ് കാസർഗോഡ്. ഇത്തവണ മണ്ഡലം എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പൂരോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായിട്ട് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ മാടായി പൂരോത്സവം ഇതിൽ പങ്കെടുത്തുള്ള ഒരു ജനകീയ കൂട്ടായ്മ, അത് അതിശയകരമാണ്. കാരണം ഇതൊക്കെയാണ് നാടിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. നാടിൻ്റെ മാനവ മൈത്രി യഥാർത്ഥത്തിൽ കളിയാടുന്ന കേന്ദ്രങ്ങളാണ് ഇത്തരം ഉത്സവങ്ങൾ. അതിൽ വളരെയേറെ പ്രസിദ്ധമാണ് മാടായി പൂരോത്സവം എന്ന് പറയുന്നത്. ഇവിടെ ജനസഹസ്രങ്ങളാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മൈത്രിയാണ് നമ്മുടെ രാജ്യത്തിന് അനിവാര്യമായി വേണ്ടത്. എന്നാൽ അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായാണ് പൂരോത്സവം കാണാൻ എത്തുന്നതെന്നും മാടായിക്കാവിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞതെന്നും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് തന്റെ ഗ്യാരണ്ടിയെന്നും അതുകൊണ്ട് കാസർഗോഡ് ജനത ഇത്തവണ തന്നെ വിജയിപ്പിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറഞ്ഞു. തീർച്ചയായിട്ടും 2014 ശേഷം മോദിജി വന്ന ശേഷം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് ഭാരതത്തിൽ. അതേപോലെയാണ് മോദിജി നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. കാസർഗോഡ് ജനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടും ഞങ്ങൾ മോദിജിയുടെ ഗ്യാരണ്ടി അശ്വിനിന്റെ ഉറപ്പാണ് പറയുന്ന ഹാഷ്ടാഗിൽ ഞങ്ങൾ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയോടൊപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വേലായുധൻ, വൈസ് ചെയർമാൻ എ വി സനിൽകുമാർ, എൻ ഡി എ മണ്ഡലം ചെയർമാൻ ശങ്കരൻ കൈതപ്രം, മാടായി മണ്ഡലം പ്രസിഡന്റ് സി ദിവാകരൻ, ജനറൽ സെക്രട്ടറിമാരായ സുജിത്ത് വടക്കൻ, സജീവൻ വെങ്ങര എന്നിവരും ഉണ്ടായിരുന്നു. 3 സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വോട്ടർമാരും ഏറെ സന്തോഷത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.